ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു സിയാസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മളൊരു വ്ളോഗാണ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് മോർണിംഗിൽ ബീച്ചിലേക്ക് പോയതാണ്. അതന്നെ, ഞങ്ങൾ ജസ്റ്റ് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. സാധാരണ പുറത്തൊന്നും മാളുകളിലൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബീച്ചുള്ളത്. അങ്ങനെ രാവിലെ കുറച്ച് ഫ്ലാസ്കിൽ ചായയും സാൻഡ്വിച്ചൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്നത് ഏകദേശം ഒരു 6 o'clock സമയത്താണ് കേട്ടോ. അതുപോലെ തന്നെ സൺറൈസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മളിപ്പോ ഈ 5-6 months നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമ്മൾ അവിടെ എത്തിയപ്പോ തന്നെ കാണുന്നത് മീൻ ഇങ്ങനെ ഒരു ബക്കറ്റിലേക്ക് എടുത്തിടുന്നതും അവിടെ നിന്ന് ഇങ്ങനെ മീനെ തുള്ളി കളിക്കുന്നതുമാണ്. ശരിക്കും ഞങ്ങൾ ബീച്ചിൽ പോകാറുള്ളത് വൈകുന്നേരം സമയത്ത്, രാവിലെ അങ്ങനെ പോകാറില്ല. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ചൂണ്ടിടുന്നത് കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ചൊരു നോക്കിന്നിട്ടോ. മീനൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക മൈൻഡൊക്കെ ഒരു എന്താ പറയുക, നല്ലൊരു എന്താ പറയുക. അപ്പം ഞങ്ങൾ ജസ്റ്റ് അവരുടെ അടുത്ത് ഇങ്ങനെ നിന്ന് അവർ ചൂണ്ടിടുന്നത് ഇത്ര പെട്ടെന്നറിയോ മീനെ കിട്ടുന്നത്? ഒരു 30 seconds അത്ര, അതിൻ്റെ കുള്ളിലായിട്ട് അവർ മീനെ കിട്ടുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വന്ന ശേഷം അപ്പോൾ അവർ ചൂണ്ടിടുന്നത്. തീർച്ചയായിട്ടും നമ്മൾ രാവിലെ തന്നെ ഫ്ലാസ്കിൽ ചായ ഒക്കെ ആയിട്ട് പോയിട്ട് ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ നോക്കിക്കാണാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു അത്. അത് അവർക്ക് സെക്കൻഡുകൾ വ്യത്യാസത്തിലാണ് മീൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 2-3 പേരുണ്ട് അവിടെ. അവിടെ ചുറ്റിലും കുറേ ആളുകളുണ്ട്, വരിക്ക് ലൈനായിട്ട് കുറേ ആളുകളുണ്ട് മീൻ പിടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവർക്ക് മാത്രമാണ് മീനെ കിട്ടിയതുള്ളതാണ് രസം. അതെ അതെ അതെ. ശരിക്കും നമ്മൾ ആ മീൻ ഇങ്ങനെ തുള്ളി കളിക്കുന്നത് കാണാൻ നല്ല രസമാണ്. അപ്പൊ ഇവര് എനിക്ക് തോന്നുന്നത് നമ്മളെ ലാംഗ്വേജ് അറിയൂല, കണ്ടില്ലേ, ബംഗാളികളാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരിങ്ങനെ, ഇവര് 3 പേരൊരു ടീമാണ്. ഇവര് നമ്മളെ പറ്റിയാണ് സംസാരിക്കണം, ഒന്നും അറിയില്ല. ഇവര് പറയുന്ന ചിരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഇതിങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. കാണാനല്ലപ്പുറത്തായിരുന്നു നമ്മൾ, സത്യത്തിൽ 100 meters അപ്പുറത്തായിരുന്നു. ഇവരെ ഈ ഇത് കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അതന്നെ, പക്ഷെ നല്ല രസം കേട്ടോ സംഭവം. എന്താല്ലേ, കടൽ ഭയങ്കര ശാന്തമായിട്ട് അല്ലേ. സത്യം ഞാൻ സജസ്റ്റ് ചെയ്യണം എല്ലാവരും, നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നേരത്തെ ഒരു 6-6.5 അകത്തായിട്ട് പോയാൽ നല്ലൊരു അടിപൊളി സംഭവമാണ് നമുക്ക് ഈ ബീച്ചിൽ. സത്യം, കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. കടൽ നല്ല ശാന്തമായിരുന്നു. നല്ല എന്താ പറയാ, നല്ല പച്ച കളർ മീൻ വരുന്ന നോക്കിക്കേ. അത് കണ്ടോ, നമ്മൾ നോക്കി നിൽക്കുമ്പോഴാണ് ഇവർക്ക് മീൻ കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ശരിക്കും നമ്മളെ നാട്ടിൽ എനിക്ക് തോന്നുന്നു കോലി ഇല്ലേ, നമ്മുടെ നാട്ടിൽ കോലി എന്ന് പറയുന്ന മീനാണ്. അപ്പോ ഞങ്ങൾ ഇവരോട് ചോദിച്ചേ ഇതൊന്ന് പൊക്കി കാണിച്ചു തരും. ഒരു ഇതുകൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് ഒരു തുണിയോണ്ട്. അപ്പൊ ഞാൻ എനിക്കറിയുന്ന ഭാഷയിലൊക്കെ ഹിന്ദി മച്ലി എന്നൊക്കെ അറിയാം, അതൊക്കെ വെച്ചിട്ട് വൈസാബ് എന്നൊക്കെ വിളിച്ചിട്ട് ചോദിച്ചപ്പോ അവര് കാണിച്ചു തന്നിട്ടോ. കണ്ടോ, ഞാൻ അതിന്റെ മുന്നേ ഹിന്ദിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരെ കാണിച്ചെന്നേ. അപ്പൊ അസീസ്ക്ക് ചോദിക്കുകയും ചെയ്ത് ഇത് 5 kilos ഇല്ലേന്ന്. അപ്പൊ അയാൾ ഒന്ന് ഇല്ലേ 2 kilos ഉള്ളൂ എന്ന്. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്കൊരു പൂതി, 2 kilos അടുത്തോളം. അപ്പൊ എനിക്ക് ഭയങ്കര പൂതിയാവാ ഇത് മീന്, നല്ല ഫ്രഷ് മീന് കണ്ടപ്പോ. അപ്പൊ ഞാന് അസീസ്കാരനെ എനിക്ക് വേണമെങ്കിൽ ചോദിച്ചോക്ക് സെയിലുണ്ടോ ചോദിച്ചോക്ക് എന്ന് പറഞ്ഞിട്ടോ. അപ്പൊ ഞാനത് സെയിലുണ്ടോ ചോദിച്ചപ്പോ അവര് പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇല്ല, സെയില് ചെയ്യുന്നില്ലാന്നേ. ഇത് എനിക്ക് തോന്നുന്നു ഇവരൊരു ഇഷ്ടം കൊണ്ട് വന്ന് പിടിക്കുക. പിന്നെ ബാച്ചിലർ റൂമിലൊക്കെ ആകുമ്പോൾ ഒരുപാട് പേരുണ്ടാവും, അതുകൊണ്ടായിരിക്കും. പക്ഷെ സി ആണെങ്കിൽ അവിടുന്ന് പോരാനും കൂട്ടാക്കുന്നില്ല. സിയക്ക് ഇത് കണ്ടിട്ട് ഇങ്ങനെ നിക്കാനല്ല, സിയ കണ്ടിട്ട് നല്ല ആൾക്കാർക്ക് ഒന്നും കിട്ടുന്നില്ല. പക്ഷെ ഇവർക്ക് എന്തോ ഒരു ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ട് ഇതിലൂടെ, ഇത് പിടിക്കാൻ വരുന്നതിലൂടെ. കണ്ടോ കണ്ടോ, എത്ര പെട്ടെന്നറിയാം ഇവർക്ക് കിട്ടുന്നത്. നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, എവിടെ എങ്ങനെ കിട്ടാൽ കിട്ടും എന്നൊക്കെ ഒരു ഐഡിയ ഇവർക്ക് ഉണ്ട്. അതാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ഒരു 7 o'clock ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു ടൈം ആണെന്നുള്ള ഒരു ഇതേ ഇല്ല. നമ്മൾ ഭയങ്കര ലേറ്റ് ആയ മാതിരി നമുക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു സമയത്ത് വന്നിട്ട്. കടലിന്റെ അടിഭാഗം വരെ കാണുന്നുണ്ടെന്നുള്ളതാണ് പ്രത്യേകത, ഈ രാവിലെ ആയതുകൊണ്ട്. ശരിക്കും ബീച്ച് നമുക്ക് കുളിക്കാനൊക്കെ പറ്റിയ ഏരിയ അപ്പുറത്തെ സൈഡാണ്. നോർമലി വന്നിരിക്കുന്നൊക്കെ ഇവിടെ നല്ലൊരു ചൂണ്ടിടുന്നൊരു ഏരിയയാണ്. അപ്പോൾ സിയ ആദ്യം ഇറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വന്നതേനു. പക്ഷെ കടൽ നല്ല ശാന്തമായിട്ട് കുറേ ഉള്ളിലോട്ട് വലിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇറങ്ങാൻ കുറച്ച് നേരം കളിച്ചില്ലേ, കുറച്ച് പേര് കുളിക്കുന്നുണ്ട് ആ രാവിലെ സമയമുണ്ട്. അപ്പോൾ ഇയാളിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കവർ എടുക്കാൻ പോയിട്ടുണ്ടേ. അപ്പൊ എനിക്ക് മനസ്സിലായത് സംഭവം സെയിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞു, പക്ഷെ നമുക്ക് തരാനാന്ന് മനസ്സിലായി കേട്ടോ. എന്നെ കണ്ടിട്ട് അല്ല, ഈ ഒരു കൊച്ചു കുട്ടികളോണ്ടായിട്ടോ അങ്ങനെ ഫ്രീ ആയിട്ട് തന്നിട്ടോ. പൈസ ഒന്നും വാങ്ങിയില്ല, പൈസ തരാന്ന് പറഞ്ഞിട്ടൊന്നും സമ്മതിച്ചില്ല. അങ്ങനെ ഞങ്ങൾക്ക് 1 ഓളം മീന് കിട്ടി. അപ്പൊ ഫ്രഷ് ആയിട്ട് അതിനെ കറി വെക്കാൻ പോവാണേ. അപ്പൊ ഞാനിത് മുറിച്ചെടുത്ത് നമ്മളെ നാടൻ രീതിയിൽ മുളകിട്ടെടുത്ത്, നമ്മളെ നാട്ടില് മുളിയാറ് എന്ന് പറയും. കറിയും വെച്ച് ചപ്പാത്തി ആക്കി. അപ്പൊ നല്ല മീൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല മീൻ മുളകിട്ടത് അങ്ങനെ ചപ്പാത്തി, സിയക്ക് ഒരു മീൻ പൊരിച്ചതും മീൻ കറിയും.
ഞങ്ങൾ എല്ലാവരും കൂടി ഒരു പ്ലേറ്റ് ഒന്ന് കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള വില്ലെങ്ങാനത്ത്.